ദക്ഷിണാഫ്രിക്കയിലെ കുപ്രസിദ്ധ സാത്താൻ ആരാധകൻ കത്തോലിക്ക സഭയിലേക്ക്. ദക്ഷിണാഫ്രിക്കയിലെ സാത്താൻ സഭയുടെ സഹസ്ഥാപകൻ കൂടിയായ റിയാൻ സ്വിഗിലറാണ് സാത്താനെയും അവൻ്റെ സഭയെയും തള്ളിപ്പറഞ്ഞ് ക്രിസ്തീയതയെ പുൽകാനുള്ള ആഗ്രഹം പരസ്യമാക്കിയത്. സാത്താൻ സഭയിൽ നിന്നുള്ള തൻ്റെ വിടുതലും അതിലേക്ക് നയിച്ച ദൈവിക ഇടപെടലുകളും വെളിപ്പെടുത്തി അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയും ശ്രദ്ധേയമാവുകയാണ്. വൃത്തികെട്ട രാക്ഷസനായിരുന്ന കാലത്ത് ക്രൈസ്തവർ തന്നോട് കാട്ടിയ ഉപാധികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വീഡിയോയുടെ ആരംഭം. യേശുക്രിസ്തു പകരുന്ന ഉദാത്ത സ്നേഹത്തിൻ്റെ ആദ്യാനുഭവമായാണ് അദ്ദേഹം അതിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ മെയ് 30 അദ്ദേഹം സാത്താൻ സഭയുമായുള്ള ബന്ധം വിച്ഛേദിച്ചെങ്കിലും ഇക്കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തതോടെയാണ് അദ്ദേഹത്തിൻ്റെ മാനസാന്തരാനുഭവം പുറം ലോകമറിഞ്ഞത്. സാത്താൻ സഭയുടെ സഹസ്ഥാപകൻ എന്ന നിലയിൽ കെപ്ടോക്ക് റേഡിയോ സ്റ്റേഷനിൽ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് സ്വിഗിലറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. യേശുക്രിസ്തു ഉണ്ടെന്ന വിശ്വാസം തനിക്കില്ലെന്ന് പറയുന്ന അഭിമുഖം പൂർത്തിയാക്കി മടങ്ങും മുമ്പ് റേഡിയോ സ്റ്റേഷനിലെ അഡൽ ഫ്രേ എന്ന ക്രൈസ്തവ സ്ത്രീ അയാളെ സമീപിച്ച് ആലിംഗനം ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന കാര്യം സ്വിഗിലർ മനസ്സിലാക്കിയത്. ക്രൈസ്തവരിൽ നിന്ന് ഒരിക്കലും എനിക്ക് അപ്രകാരം ഒരനുഭവം ഉണ്ടായിട്ടില്ല. സാത്താൻ ആരാധകൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരുവനോട് ഒരു ക്രൈസ്തവ വിശ്വാസി ഇത്രയധികം സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. എന്നിരുന്നാലും ആ സ്നേഹം എന്നോടൊപ്പം തുടർന്നു, അദ്ദേഹം വീഡിയോയിൽ വ്യക്തമാക്കി. ദിനങ്ങൾ പിന്നിട്ടപ്പോഴേക്കും തനിക്കുണ്ടായ ക്രിസ്തുവിൻ ദർശനത്തെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി. കൂടുതൽ സ്വാധീനവും ശക്തിയും നേടാനുള്ള അടുത്ത ഘട്ടം മനസ്സിലാക്കാൻ സാത്താൻ ആരാധന നടത്തുമ്പോഴായിരുന്നു ക്രിസ്തുവുമായുള്ള ആ മുഖാമുഖ ദർശനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് താൻ മറുപടി പറയില്ലെന്നും ഇത് തൻ്റെ സാക്ഷ്യമാണെന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ സന്ദേശം അവസാനിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ രാജിവിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിലെ സാത്താൻ സഭ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ കവർ ചിത്രമായി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമായി. എല്ലാ ക്രൈസ്തവരും ക്രിസ്തുവിനെ പോലെ പെരുമാറിയിരുന്നെങ്കിൽ ലോകം മുഴുവനും ക്രൈസ്തവികമാകും എന്ന മഹാത്മാഗാന്ധിയുടെ വിഖ്യാതമായ ഉദ്ധരണിയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.